മിന്നാ മിന്നി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെലീഷ്യസ് ക്രീമി എഗ് കറിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു 12 കാഷ്യൂനട്ട്, പിന്നെ 2 തക്കാളിയും വേണം. അപ്പോൾ നമുക്കൊരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. പ്രത്യേകിച്ച് അളവില്ല, ഏകദേശം 2 കപ്പ് വെള്ളം. അതിലേക്ക് 2 തക്കാളി നന്നായി കഴുകിയിട്ട് അതിലേക്ക് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ചേരുവകളും ചേർത്തിട്ടും നന്നായി തിളപ്പിക്കാം. അപ്പോൾ ആ തക്കാളി നല്ല സോഫ്റ്റായി വരണം. അതിൻ്റെ തോലൊക്കെ ഒന്ന് ഇളകി വരുന്നവരെ നമുക്കിത് തിളപ്പിക്കാം. ഇപ്പോൾ ഏകദേശം അത് സോഫ്റ്റായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് തക്കാളി മാത്രം ഒന്ന് മാറ്റിയേക്കാം. ബാക്കി വരുന്നത് നമുക്കൊരു അരിപ്പേ കൂടെ അരിച്ചെടുക്കാം. അരിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ അരിച്ചെടുത്ത വെള്ളം കളയരുത്, അത് പിന്നീട് ആവശ്യം വരും കേട്ടോ. അപ്പോൾ അത് മാറ്റിവെക്കാം. ആദ്യം തക്കാളിയുടെ തോലൊന്ന് കളയണം കേട്ടോ. എന്നിട്ട് ഒന്ന് മുറിച്ചിട്ട് ബാക്കി ചേരുവകളും ചേർത്ത് നല്ല സോഫ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് മാറ്റി വെക്കാം. മുട്ട പുഴുങ്ങി വെച്ചതിന് 2 കീറി വെക്കാം. ഞാൻ 6 മുട്ടയാണല്ലോ എടുത്തത്, അതിൽ 5 മുട്ട കീറി വെക്കാം. ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ, അതുകൊണ്ടൊരാവശ്യമുണ്ട്. ഇനി ഒരു കടായി ചൂടാവുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 കഷ്ണം പട്ട, പിന്നെ 2 സവാള, ഒരു മീഡിയം സൈസിലുള്ളതാണ്, വളരെ ചെറുതായി മുറിക്കണം. മുറിച്ചിട്ട് അത് ചേർത്ത് വഴറ്റാം. ഈ സവാള ഒന്ന് നന്നായി വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ്, വലിയ ജീരകം, പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ ഫ്ലെയിം ചെറുതാക്കി വെക്കണം ഈ സമയത്ത് പൊടികൾ ചേർക്കുമ്പോൾ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്കിടാം. ഇനി നന്നായി ഒന്ന് ഇളക്കിയ ശേഷമാണ് മുളക് പൊടി ഇടേണ്ടത്. പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. കൂടുതൽ എരിവാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. നമ്മൾ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് അതിന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മാറ്റി വെച്ചില്ല അരിച്ച വെള്ളം, ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ആ വെള്ളം മുഴുവൻ ഒഴിക്കാം കേട്ടോ. ഏകദേശം 2 കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒഴിച്ച് നന്നായി തിളപ്പിക്കാം. തിളച്ചതൊന്ന് കുറുകട്ടെ. നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. 1-5 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. ഇപ്പോൾ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങിയിട്ട് മുറിച്ച് വെച്ച മുട്ട ഇതിലേക്കിടാം. അപ്പോൾ മുട്ട ഓരോ പീസായിട്ട് ചേർക്കാം. നമുക്ക് ആദ്യം ഇത് മലർത്തിയിടാം. അതായത് മഞ്ഞക്കരു മുകളിലേക്ക് വരുന്ന പോലെ മുട്ടയുടെ പീസ് അതിലേക്കിടാം. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ ഒന്ന് കിടന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് മുട്ടേനെയൊക്കെ ഒന്ന് കമിഴ്ത്തിയിടാം. നേരത്തെ മലർത്തിയിട്ട് വേവിച്ചില്ലേ 2 മിനിറ്റ്. ഇനി ഒന്ന് കമിഴ്ത്തിയിട്ടിട്ട് 1 മിനിറ്റും കൂടെ അടച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഒരു ഏകദേശം 1/4 ടീസ്പൂണോളം ചേർക്കുക. ഒരുപാട് ചേർത്താൽ കയ്പ്പായി പോവും. അപ്പോൾ കുറച്ചെടുത്താൽ മതി. കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കസൂരി മേത്തി ചേർക്കാം. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ 1/4 കപ്പ് ഫ്രഷ് ക്രീമും ചേർക്കാം. ഫ്രഷ് ക്രീം എന്തായാലും ചേർക്കണം, എന്നാലാണ് ആ ഒരു ക്രീമി എഗ് കറി ആവുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്തിട്ട് ഇനി ഒരുപാട് തിളപ്പിക്കേണ്ട, ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായാൽ മതി. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് ആദ്യം മാറ്റട്ടെ. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു മുട്ട മാറ്റി വെച്ചിരുന്നില്ലേ മുറിക്കാതെ, അതൊന്ന് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാം. മുട്ടയുടെ വെള്ളം മാത്രം ഇട്ടാൽ മതി കേട്ടോ, മഞ്ഞ വേണ്ട. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ക്രീമി എഗ് കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും ഈ കറി. പൊറോട്ടയ്ക്കും ചപ്പാത്തി, അപ്പം, ബട്ടൂറ എല്ലാത്തിൻ്റെ കൂടെയും നല്ല മാച്ചായി പോകുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വീറ്റ് ബട്ടൂറ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും അതിൻ്റെ റെസിപ്പി ആയിട്ട് ഇനി ഒരു എപ്പിസോഡിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.